Good morning, dear students. Yesterday I had given you an introductory video on the basic concepts of research. So today we'll look at it in elaborate. So module 1 is basics of research. Ippa nammal face cheyidondukkunna oru difficult aayulla oru situation aanu corona virus ennu parayunna pandemic. Alle? So കൊറോണ വൈറസ് ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ചില ബേസിക് സിംപ്റ്റംസ് കാണാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫീവർ, ഡ്രൈ കഫ്, അതുപോലെ ടയേർഡ് ആവുക, അതുപോലെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സിംപ്റ്റംസ് പറയുകയാണെങ്കിൽ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ചെസ്റ്റ് പെയിനും അതുപോലെ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോകുന്നതും ഇങ്ങനെയുള്ള സീരിയസ് സിംപ്റ്റംസും കൊറോണ ബാധിച്ചിട്ടുള്ളൊരു വ്യക്തിയിൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്? കൊറോണ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെയുള്ള സിംപ്റ്റംസ് ഉണ്ടാവാം, ഈ രീതിയിലായിരിക്കാം അയാൾ മരണപ്പെടുന്നത്, ഇതൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തത്? റിസർച്ചിലൂടെയാണ് അല്ലേ. റിസർച്ച് കണ്ടെത്തി, റിസർച്ച് ചെയ്തിട്ടാണ് ഈ രീതിയിലുള്ള സിംപ്റ്റംസ് ഒക്കെയാണ് കൊറോണ വൈറസിൻ്റെത്, അല്ലെങ്കിൽ ഇന്ന സിംപ്റ്റംസ് കാണിക്കുന്നത് കൊറോണ വൈറസ് അസുഖം ബാധിച്ച ഒരാൾക്കാണ് എന്നുള്ളത് മനസ്സിലായത് റിസർച്ചിലൂടെയാണ്. സോ വാട്ട് ഈസ് റിസർച്ച്? റിസർച്ച് സിംപ്ലി മീൻസ് എ സെർച്ച് ഫോർ ഫാക്ട്സ് ഓർ ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് and solutions to problems. See, we human beings are very inquisitive. നമ്മൾ ഭയങ്കര ഇൻക്വിസിറ്റീവ് ആണ്. എല്ലാ കാര്യങ്ങളും അറിയാൻ ഭയങ്കര താല്പര്യമാണ്. എങ്ങനെയാണ് ഈ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ സൊല്യൂഷൻ, എന്താണ് അതിനുള്ള റെമഡീസ്, എന്താണ് മരുന്ന്, എന്താണ് അല്ലേ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നാറുണ്ട്. ഇപ്പോൾ എന്താണ് എർത്തിൻ്റെ ഷേപ്പ്, എന്താണ് സോളാർ എക്ലിപ്സ് എങ്ങനെ ഉണ്ടാവുന്നു, ലൂണാർ എക്ലിപ്സ് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയാണ് മഴ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് സ്റ്റാർസ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് റിസഷൻ ഉണ്ടാവുന്നത്, എന്ത് കാരണം കൊണ്ടാണ് ഇൻഡസ്ട്രിയൽ അൺറസ്റ്റ് ഉണ്ടാവുന്നത്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. സോ വെനവർ വി എൻകൗണ്ടർ സച്ച് പ്രോബ്ലംസ് വി ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു ദം അല്ലേ. So seeking answers to questions or finding solutions to problem is called research. Research is a purposive investigation aanu, karidukooti nadathuna oru investigation aanu research ennu parayunnathu. It's an organized inquiry. Adu verde oru chumma oru inquiry nadathalla, step by step aayittu nadathuna oru investigation aanu research ennu parayunnathu. Ini what are the objectives of doing research? First one, ഫെമിലിയാരിറ്റി. ഫെമിലിയാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് നടത്താറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിപ്പ വൈറസിനെ കുറിച്ച് തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പോഴും ഗ്യാദർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ മുകളിൽ റിസർച്ചസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ആ ഒരു വൈറസിനെ കുറിച്ച് ഇനിയും കൂടുതൽ ഫെമിലിയർ ആവാനാണ് റിസർച്ച് വേൾഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, എക്സ്റ്റെൻസ് നോളജ്. റിസർച്ച് ഇസ് ഡൺ ബേസിക്കലി ടു എക്സ്റ്റെൻഡ് അവർ നോളജ്. ഇപ്പോൾ ഉള്ള നോളജ് അത് ഇനിയും കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഇനിയും ഫർദറായിട്ട് ഇൻഫർമേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തുടക്കത്തിലൊക്കെ നമുക്ക് മനസ്സിലായി കൊറോണ വൈറസിൻ്റെ ബേസിക് സിംപ്റ്റംസ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ സിവിയർ സിവിയറിറ്റി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ലോസ് ഓഫ് സ്പീച്ചും അതുപോലെ തന്നെ നമുക്ക് ശ്വാസ എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള റിസർച്ചിൽ മനസ്സിലാവുന്നത് കൊറോണ വൈറസ് നിന്ന് മോചിതനായിട്ടുള്ളൊരു വ്യക്തിയുടെ ബ്ലഡ് പ്ലാസ്മയിൽ നിന്നും എടുക്കുന്ന ആൻറ്റിബോഡി യൂസ് ചെയ്തിട്ട് കൊറോണ വൈറസ് ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെ സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് റീസെൻ്റായിട്ടുള്ളൊരു റിസർച്ചിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഉള്ള നോളജ് തന്നെ വീണ്ടും വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ കാര്യത്തിന് മുകളിൽ വീണ്ടും റിസർച്ച് ചെയ്യുന്നു. അടുത്തത്, ഫൈൻഡിങ് സൊല്യൂഷൻസ്. പ്രോബ്ലംസിനൊക്കെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. അടുത്തത്, വെരിഫൈ ആൻഡ് ടെസ്റ്റ് ദ എക്സിസ്റ്റിംഗ് ഫാക്ട്സ്. ഇപ്പോൾ ഉള്ള ഫാക്ട്സിനെ തന്നെ, അത് ശരിയാണോ, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഇൻഫർമേഷനെ തന്നെ അത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നു. റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ആദ്യം പറഞ്ഞു നിപ്പ വൈറസ് എന്ന് പറഞ്ഞത് ബാറ്റിൽ നിന്നാണ്, വവ്വാലിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ശരിയാണോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വീണ്ടും റിസർച്ച് ചെയ്തു. അപ്പം മനസ്സിലായി ബാറ്റിൽ നിന്ന് തന്നെയാണ്, പക്ഷെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ബാറ്റ്സ് ഉണ്ട്, ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്, അവരിൽ നിന്നാണ് നിപ്പ വൈറസ് ഉണ്ടാകുന്നതെന്നുള്ളത് മനസ്സിലായി. വീണ്ടും അപ്പോൾ അതിൻ്റെ മുകളിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ബാറ്റിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റിൽ നിന്ന് തന്നെയാണോ നിപ്പ വൈറസ് സ്പ്രെഡ് ആവുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് ടു വെരിഫൈ ആൻഡ് ടെസ്റ്റ് ദ എക്സിസ്റ്റിംഗ് ഫാക്ട്സ് ഓൾസോ. അടുത്തത്, ന്യൂ ടൂൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ആർ ഡെവലപ്ഡ് ത്രൂ റിസർച്ച്. റിസർച്ചിലൂടെ നമുക്ക് പുതിയ ടൂൾസും കോൺസെപ്റ്റ്സും തിയറീസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ റിസർച്ചിലൂടെ സാധിക്കുന്നു. അടുത്തത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. സി റിസർച്ച് അഡോപ്റ്റ്സ് എ സയൻറ്റിഫിക് മെത്തേഡ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റേഷണൽ അപ്രോച്ച് ടു സീക്കിംഗ് ദ ഫാക്ട്സ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് റേഷണൽ ആയിട്ടുള്ള അപ്രോച്ചിലൂടെ നമ്മൾ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻട്യൂഷൻ്റെ ബേസിലോ ഇമാജിനേഷൻ്റെ ബേസിലോ മാത്രം നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയല്ല ചെയ്യുന്നത് റിസർച്ചിനകത്ത്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു റേഷണൽ അപ്രോച്ചിലൂടെയാണ് സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. സോ അതുകൊണ്ട് റിസർച്ചിന് ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണ് സൊല്യൂഷൻസ് കണ്ടെത്തുന്നത് പറയാം. രണ്ടാമത്തത്, സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. വളരെ ക്രിട്ടിക്കലിയാണ് ഒരു എൻക്വയറി റിസർച്ചിൻ്റെ അകത്ത് നടത്തുന്നത്. അടുത്തത്, ഇറ്റ്സ് എ പേർപ്പസീവ് ഇൻവെസ്റ്റിഗേഷൻ. കരുതി കൂട്ടി നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, ഒരു എയിം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് റിസർച്ച് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, റിസർച്ച് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ലോജിക്കൽ. അത് ഒബ്ജക്റ്റീവ് ആണ്, ലോജിക്കൽ ആണ്. അല്ലാണ്ട് റിസർച്ച് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇറ്റ്സ് വെരി ലോജിക്കൽ. സോ റിസർച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു പെർട്ടിനൻ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും പറയാവുന്നതാണ്. അടുത്തത്, ബിസിനസ് റിസർച്ച്. ബിസിനസ് റിസർച്ച് ഈസ് ദ പ്ലാനിംഗ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റിലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ദിസ് അനാലിസിസ് ടു ദ മാനേജ്മെൻറ്റ്. സോ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലോ ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ചുള്ള ആവശ്യമുള്ള പ്ലാനിങ് ഒക്കെ നടത്തി അതിനാവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് കൺവേ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊരു ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരിലേക്ക് ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ട്സിനെ കൺവേ ചെയ്യുന്നു. അപ്പോൾ ഈ ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം മാഗി നൂഡിൽസ്. മാഗി നൂഡിൽസ് ഇത്രമാത്രം മാർക്കറ്റിൽ ഹിറ്റാവാനുള്ള പ്രധാന കാരണം എന്താണ്? പീപ്പിൾ വോണ്ട് ദെയർ ലൈഫ് ടു ബി ഈസിയർ. ദ ഡോണ്ട് ഹാവ് ടൈം ടു കുക്ക്, ദ ഡോണ്ട് ഹാവ് ടൈം ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ കിച്ചൺ. സോ ദർ ആർ ലോട്ട്സ് ഓഫ് വർക്കിംഗ് പീപ്പിൾ, ബാച്ചിലേഴ്സ്, ഇവർക്കൊക്കെ താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എന്നാൽ അത് ടേസ്റ്റി ആവും വേണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് മാഗി നൂഡിൽസ് മാർക്കറ്റിൽ ഇറക്കിയിരുന്നത്. അതിൻ്റെ പഞ്ച് ലൈൻ തന്നെ അങ്ങനെയായിരുന്നു, ഫാസ്റ്റ് ടു കുക്ക് ആൻഡ് ഗുഡ് ടു ഈറ്റ് എന്ന് പറയുന്ന പഞ്ച് ലൈനിലൂടെയായിരുന്നു നൂഡിൽസ് മാഗി നൂഡിൽസ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് വാട്ട് ആൻഡ് ദ ഹിസ്റ്ററി, ഇറ്റ്സ് പ്രിറ്റി ക്ലിയർ ദാറ്റ് മാഗി ബിക്കേം എ വെരി ബിഗ് ബ്രാൻഡ് നെയിം, ഇറ്റ് ബിക്കേം സക്സസ്ഫുൾ അല്ലേ. സോ ഒരു ഓപ്പർച്യൂണിറ്റി മാഗി അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു ദറ്റ് പീപ്പിൾ വോണ്ട് ദ ലൈഫ് ടു ബി ഈസിയർ, ദോണ്ട് ഹാവ് ടൈം ടു കുക്ക് ഫുഡ്, ദേ വോണ്ട് ഇൻസ്റ്റൻറ്റ് ഫുഡ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനനുസരിച്ചിട്ടൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ഇറക്കി ആൻഡ് ദേ ബിക്കേം സക്സസ്ഫുൾ. ഓക്കെ, സോ ബിസിനസ് റിസർച്ച് ഇസ് ബേസിക്കലി ഐഡൻറ്റിഫൈയിങ് ദ ഓപ്പർച്യൂണിറ്റി, പ്ലാനിങ് ഇറ്റ്, കളക്ടിങ് ദ ഡാറ്റ റിലവൻറ്റ് ടു ഇറ്റ് ആൻഡ് ദെൻ അനലൈസിങ് ദ ഡാറ്റ ആൻഡ് ഗെറ്റിംഗ് ദ റിസൾട്ട്സ് ഔട്ട് ഓഫ് ഇറ്റ് വിച്ച് ഇസ് കൺവേഡ് ടു ദ മാനേജ്മെൻറ്റ് സോ ദാറ്റ് ദേ മേ ടേക്ക് business decisions. Okay, so for today we end our class.